അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് രണ്ട് പീച്ചിങ് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ കഴുകി ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം നമുക്കതിനെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഭയങ്കര ചെറിയ പീസുകളല്ല, ഒരു മീഡിയ പീസുകളായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിനെ കുഞ്ഞ് പീസുകളായി കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതേ കുഞ്ഞ് പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ട് അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മൺകലത്തിലേക്ക് നമ്മുടെ പീച്ചിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി ക്ലീൻ ആക്കിയ ഉണക്കച്ചമീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി ക്ലീൻ ആയിട്ട് എടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് പച്ചമുളകാണ്. നമ്മളിവിടെ പച്ചമുളക് നീളത്തിൽ കീറി ഇട്ടിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പീച്ചിങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പീച്ചിങ്ങയും അണക്കച്ചെമ്മീനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ പീച്ചിങ്ങയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ആ ഒരു തേങ്ങയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കാൻ വെക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കടുകിട്ട് കൊടുക്കുക. പിന്നെ 2-3 ഉണക്കമുളകും വേപ്പിലയും ഇട്ടതിന് ശേഷം അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഉച്ചക്ക് ചോറിൻ്റെ ഒപ്പം ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.